അവര് തിരിച്ചു പോവാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒരു കോളിംഗ് ബെൽ തുറന്നു നോക്കിയപ്പോ സത്യം പറഞ്ഞ അവരെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല കേട്ടോ. 7 പേരുണ്ടായിരുന്നു കേട്ടോ, 7 പേര്. അവര് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരാള് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പൊ ആ അവര് വന്നിട്ടുള്ള വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കാണുക. ചിലർക്കൊക്കെ അവരെ അറിയായിരിക്കും ഇതില്. പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമന്റ്സ് ആയിട്ട് താഴോട്ട് അറിയിക്കുക. ഇവന്റെ പേര് അൽഫോൻസ്. ഹായ് എല്ലാവർക്കും, അച്ഛനാർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾ കൂടി, കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചയായിട്ടോ സാധനം മേടിക്കാൻ പുറത്തു പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആദിമോനെ ഉറക്കി കിടത്തിയിട്ടാണ്, ആദിമോൻ ഇത്രയും നേരം ബഹളം ആയിരുന്നു, അതുകൊണ്ട് അവനെ ഉറക്കി കിടത്തിയിട്ട് 2:30 ആയിട്ടോ സമയം. ചോറൊക്കെ തിന്നിട്ട് ഞാൻ പോവാണ്. മമ്മി ഇവിടെയുണ്ട്, ആദ്യക്കുട്ടനും ഇവിടെയുണ്ട്. വേഗം പോയിട്ട് വേഗം വരണം. റോഡ് പണിയാണ് കഴിഞ്ഞോന്നൊന്നും അറിയത്തില്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തോപ്രാംകുടിക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ പോയിട്ട് വേഗം വരട്ടെ. മമ്മിക്ക് പേടിയാട്ടോ, ഞാന് പോകുന്ന കാര്യം ഓർത്തിട്ട് ഇപ്പം മമ്മി ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. പതുക്കെ പോയി പതുക്കെ വന്നാൽ മതി, റോഡ് പണിയൊക്കെ കഴിഞ്ഞു കാണും, നല്ല റോഡാക്കി കാണും, അതുകൊണ്ട് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പോയിട്ട് വരട്ടെ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പെരുന്തൊട്ടി വരെയുള്ള റോഡ് വളരെ മോശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര കുലുക്കും, അതുകൊണ്ട് വണ്ടിക്ക് എന്താന്ന് അറിയത്തില്ല. മഴക്കാലം കഴിഞ്ഞ പിന്നെ ഭയങ്കരമായിട്ട് റോഡെല്ലാം നശിച്ചു പോയിട്ടോ. അതുപോലെ തന്നെ എനിക്ക് വേഗം പോയിട്ട് വേഗം വരുകയും വേണം. ആദ്യക്കുട്ടനെ എണീക്കുന്നതിന് മുന്നേ വരണം. അവൻ ഇന്നിച്ചിരി ബഹളമായതുകൊണ്ട് മമ്മിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂന്നൊരു പേടിയും കൂടി എനിക്കുണ്ട്. അപ്പം ഉച്ച സമയമാണ്, നല്ല വെയിലും ഉണ്ട്. അപ്പൊ വേഗം പോയിട്ട് വേഗം വരണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അല്ലെങ്കിൽ മമ്മി ഇന്ന് പെരുന്തൊട്ടിയിൽ പാല് മേടിക്കാൻ പോകുന്ന സമയത്താണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇന്നിപ്പം കുറച്ച് സാധനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ തോപ്രാംകുടി പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ATM പൈസ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തോപ്രാംകുടി പോകുന്നത്. അപ്പം പോയിട്ട് വരാവേ. അപ്പം എനിക്ക് റോഡ് പണിയാണ് പെരുന്തൊട്ടി, അതായത് തോപ്രാംകുടി പെരുന്തൊട്ടി റോഡ് നല്ല റോഡാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ആ റോഡ് കാണാനുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ പെരുന്തൊട്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ റോഡ് കണ്ടില്ലേ, നല്ല സൂപ്പർ റോഡാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. കാണുമ്പോൾ തന്നെ എന്താ പറയുക, വണ്ടിയൊക്കെ ഒഴുകി പോകുന്ന പോലെ കിടക്കുന്നത്. മൊത്തം ഇവിടെ മൊത്തം ചെയ്തെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ റോഡ് ഇത്രയും പണിത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഈ റോഡ് കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലേ വീഡിയോയിൽ. ആ ഇപ്പം കാണത്തില്ലേ. അപ്പം ഇതാണ് നമ്മുടെ റോഡ്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട്, ആദ്യത്തെ പോലെയൊന്നും അല്ല കേട്ടോ, ഇപ്പം വേഗം പോയിട്ട് വേഗം വരാൻ വേണ്ടി പറ്റും. പക്ഷെ നല്ലോണം സൂക്ഷിക്കണം, കാരണം ചീറിപ്പാഞ്ഞായിരിക്കും വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ റോഡ് അടിപൊളിയായി, അതിൻ്റെ സന്തോഷമാണ്. സൈഡിൽ കൂടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, ചില സ്ഥലത്തില്ല. വളവിലൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഈ വളവിലൊക്കെ അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഈ സൈഡിലൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുവായിരിക്കും, കാരണം വളവിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട്. അപ്പൊ വേഗം പോയിട്ട് വേഗം വരട്ടെ. അപ്പൊ തോപ്രാംകുടി എത്തി, ഞാൻ ഈ സൈഡിൽ നിർത്തുവാട്ടോ. ഇവിടെ നിർത്തിയിട്ട് സപ്ലൈക്കോയിൽ പോകണം. സപ്ലൈക്കോയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്, പിന്നെ പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം സപ്ലൈക്കോയിൽ പോയി സാധനമൊക്കെ മേടിക്കണം. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തുവാണ്. സപ്ലൈക്കോയുടെ സൈഡിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്, അതിൽ കൂടെ പോയിട്ട് വേണം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സാധനവും ഞാൻ മേടിച്ച് തിരിച്ചു വരുന്ന വഴിയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പൊ സപ്ലൈക്കോയിന്റെ അവിടെ കൊണ്ട വണ്ടി നിർത്തിയിട്ട് ഞാൻ അവിടുന്ന് തന്നെ എല്ലാ അടുത്തൂടെയും പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടു. അതുകൊണ്ട് വണ്ടി വേറെ എവിടേക്കും കൊണ്ടുപോകേണ്ടതായിട്ട് എനിക്ക് വന്നില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു പോവാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലോണം കോൺക്രീറ്റ് കാണാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം ഈ സൈഡിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പുറത്തെ സൈഡിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലോണം കാണാൻ വേണ്ടി പറ്റുന്നത്.
ഇങ്ങോട്ട് വന്നപ്പോഴല്ല കേട്ടോ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരുന്നല്ലോ ശരിക്കും. അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാണ്. ഉച്ചയായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഫോണ് ഭയങ്കരമായിട്ട് ചൂടായി. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഫോൺ ചൂടായി കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഫോണിന്. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഫോൺ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടയിൽ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ആദ്യക്കുട്ടൻ എണീറ്റായിരുന്നു. അപ്പൊ മമ്മീനോട് ചോദിച്ചപ്പോ മമ്മി പറഞ്ഞു അവന് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് റോട്ടിൽ കയറി ഉടനെ എണീറ്റായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ബഹളമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോളിംഗ് ബെൽ. തുറന്നു നോക്കിയപ്പോ നമുക്കൊരു വിസിറ്ററാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ അവരെ ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. പിന്നെ കണ്ടപ്പോഴേക്കും കാര്യമൊക്കെ പിടികിട്ടി. അപ്പം എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 4, 5, 6, 7 പേരുണ്ടായിരുന്നു കേട്ടോ. 7 പേര്. അവര് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അവർ വന്ന വീഡിയോയും അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുന്നത്. നമുക്ക് അതിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ട് വളരെ ദൂരത്ത് നിന്ന് അവർ നമ്മളെ തേടി കണ്ടുപിടിച്ച് നമ്മളെ വിളിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അല്ലാതെ അവർ കണ്ടുപിടിച്ച് ഇവിടെ എത്തി. അങ്ങനെ അവർ തിരിച്ചു പോയി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, കാരണം നമുക്കറിയില്ലല്ലോ അവർ വരും എന്നുള്ള കാര്യം. അപ്പം ആ അവർ വന്നിട്ടുള്ള ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണുക. പിന്നെ ചിലർക്കൊക്കെ അവരെ അറിയായിരിക്കും ഇതിൽ. അപ്പൊ അറിയുന്നവരൊക്കെ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക അവരെ കണ്ടിട്ടുള്ളവര്. പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമന്റ്സ് ആയിട്ട് താഴെ അറിയിക്കുക. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള M4 ഫാമിലി മിറക്കിളിലെ ചേച്ചിയും ചേട്ടനും പിള്ളേരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവരെങ്ങനെ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോ നോക്കി ഓരോ വഴികൾ നോക്കി നോക്കിയാണ് വന്നത്. ആരോട് ചോദിക്കാതെ വന്നതെന്ന് കേട്ടോ പറഞ്ഞത്. അങ്ങനെയാണ്, ചേട്ടനുണ്ട്, പിന്നെ ചേച്ചിയുടെ ആങ്ങളെ അല്ലേ, ആ ചേട്ടന്റെ അനിയനുണ്ട്, പിന്നെ ഇവർക്ക് 4 പിള്ളേരുണ്ട് കേട്ടോ. 4 പിള്ളേരുണ്ട്, 3 ആണും 1 പെണ്ണും. അതില് ഏറ്റവും ലാസ്റ്റത്തെ കൊച്ചാണിത്. ഇവന്റെ പേര് അൽഫോൻസ് ഇവന്റെ പേര് അൽഫോൻസ് എന്നാണ്. സാ കേട്ടോ, സായല്ല, എന്റെ പേരിനോട് സാമ്യമുള്ള പേരാട്ടോ. ഇവരെവിടെ? ഊട്ടിയില് സെറ്റിലാണ്. കണ്ടിട്ടാണ്, കാട്ടുപോത്താണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. കാട്ടുപോത്തിന്റെ ഞങ്ങളുടെ ഫാമിലികളൊക്കെ ആയിട്ടാണ് കൊറേ. ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഇടുക്കി വന്ന് നിൽക്കുന്നു. കണ്ണൂര് ഞങ്ങളുടെ വീടുകളെല്ലാം കണ്ണൂർ വീടിയാണ് വന്നോണ്ടിരിക്കുന്നത്. ലീവിന് നാട്ടിൽ വന്നാന്നാ പറയുന്നേ. പിള്ളേരൊക്കെ ഇവിടെ കൂടെ കളിച്ചോണ്ട് നടക്കുവാണ്. നമ്മുടെ ആദികുട്ടൻ ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ആദികുട്ടൻ കൊറേ പിള്ളേരെ കാണുന്നത്, എന്റെ സന്തോഷത്തിൽ. പിള്ളേരെല്ലാം ഇപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്റെ അടുത്തുനിന്ന് പോകാൻ. അപ്പൊ ഇവര് തേടി പിടിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഉച്ച സമയം കേട്ടോ, ഉച്ചയല്ല, വൈകുന്നേരമായല്ലേ. ചായ ഒക്കെ കൊടുത്തിട്ട് വേണം വിടാൻ വേണ്ടിട്ട്. അന്നും കുഴപ്പമില്ല, ഞങ്ങള് യാത്രക്കിടയ്ക്ക് വയർ നിറഞ്ഞിരിക്കുകയാണ് ആണോ. എന്നാലും കണ്ടതിന് സന്തോഷം, ചായയുടെ സന്തോഷത്തേക്കാണ് ഏറെ. അവര് തിരിച്ചു പോവാണ്. അവളുടെ ടാറ്റ ഇങ്ങനെയാ. ഇവിടുന്ന് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കോ? അതാണ് നോക്കിക്കൊണ്ടിരുന്നേ അല്ലേ. എടുക്കുന്നയാ, ഞാൻ പറഞ്ഞുതരാം വണ്ടി എടുക്കാനേ. പിന്നെ വരുമെന്ന് അപ്പൊ
ടാറ്റ. അവളുടെ താത്ത ഇങ്ങനെയാ അവന്റെ. ആണല്ലേ, ഇവിടെ വെല്ലുമിച്ചുണ്ട് തൊണ്ണൂറ്റേ ദിവസം. അപ്പൊ ചോദിച്ചു